മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള കുത്തൽവാദികളായ ബിദഈ കക്ഷികൾക്ക് എങ്ങനെയെങ്കിലും സമസ്ത എന്ന് പറയുന്ന ഈ വട വൃക്ഷത്തെ ഇവിടുന്ന് നശിപ്പിച്ച് കളയണമെന്ന ഉദ്ദേശമാണുള്ളത്. അതിന് എന്ത് കളികളും ഇവർ കളിക്കും. ഇത് പാണക്കാട് കുടുംബം എന്ന് ഈ പുത്തൻവാദികൾക്ക് ഒരു റോബോട്ടായി പ്രവർത്തിക്കുകയാണ്. സത്യത്തിൽ ഈ പാണക്കാട് കുടുംബത്തിലുള്ള തങ്ങളവറുകൾ ഈ കാര്യങ്ങൾ നല്ലപോലെ ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നു. തിരിച്ചറിയാൻ മുസ്ലിം ഉമ്മത്ത് എന്ന് തയ്യാറാവുന്നോ അന്നാണ് നമുക്ക് ഇതിൽ വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ. റഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, ഇന്ന് സമസ്ത ലീഗ് വിഷയം ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഇന്നലെയൊക്കെ പല സ്ഥലങ്ങളിലും സമ്മേളനങ്ങൾ, ആദർശ സമ്മേളനങ്ങൾ നടന്നു എന്നതൊക്കെ അറിഞ്ഞു. ഈ സമ്മേളനമാവട്ടെ, അത് ലീഗ് സമ്മേളനമാണോ സമസ്ത സമ്മേളനമാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള ഒരു സമ്മേളനമായിരുന്നു. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ങ്ങളൊക്കെ അത് ഉസ്താദുമാരായ ആളുകളൊക്കെ, നേതാക്കന്മാരായ ആളുകളൊക്കെ പറഞ്ഞ് തീർക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇൻഷാല്ലാ നമ്മൾ അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ തമ്മിൽ തല്ലല് അത് നല്ലതല്ലല്ലോ. അത് നമ്മുടെ മുന്നോട്ടുള്ള വിജയങ്ങൾക്ക് അത് ഒരു പാരയായി നിൽക്കും. മുസ്ലിം ഉമ്മത്തിന്റെ ഒരു പരാജയമായി ഇത് മാറും. രണ്ട് തട്ടിലായി നിന്ന് ശത്രുക്കൾക്ക് നുഴഞ്ഞു കയറാനുള്ള ഒരു അവസരമായി ഇതൊക്കെ മാറും. അതൊന്നും ഇല്ലാത്ത രീതിയിൽ രണ്ടും നല്ല രീതിയിൽ ഒത്തൊരുമയോടുകൂടെ, നല്ല റാഹത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാണ്. ഏതായാലും അതിലേക്ക് ഞാൻ കാലെടുത്തു വെക്കുന്നില്ല. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഖാളി വിഷയമാണ്. ഈ ഖാളി വിഷയത്തിൽ ഉസ്താദുമാരായ ആളുകൾ അവരിങ്ങനെ മസലപരമായിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ അവര് അവരുടേതായ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവരുടെ ചർച്ച? നമ്മുടെ നാട്ടിലുള്ള ഉസ്താദ് ഖാളി, അയാള് അന്യ സ്ത്രീകളുമായി തൊട്ടുരുമ്മി ഒരു വേദിയിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ അവരുമായി ഇടപഴകിക്കൊണ്ട് ഇടകലർന്നുകൊണ്ട് നിൽക്കുകയോ ചെയ്യുമ്പോൾ, ആ ഒരു ആശയവുമായി മുന്നോട്ട് പോകുന്ന ഒരു ഉസ്താദാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു ഉസ്താദാണെങ്കിൽ ആ ഉസ്താദിനെ നമ്മുടെ മഹല്ലത്തിൽ ഖാളിയായി നിർത്തുമോ? രണ്ടാമത്തേത് അവർ പറയുന്നത്, നമ്മുടെ ഉസ്താദ് ഒരു മുജാഹിദ് സമ്മേളനം നടന്നു, ആ സമ്മേളനത്തിൽ നമ്മുടെ ഖാളിയായ ഉസ്താദ് പങ്കെടുത്താൽ നമ്മുടെ ഉസ്താദിനെ നമ്മുടെ മഹല്ലത്തിൽ ഖാളിയായി ഖതീബായിട്ട് നിർത്തുമോ? നമ്മുടെ ഉസ്താദ് ക്ലബിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അല്ലെങ്കിൽ ക്ലബിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടിക്ക് ഉദ്ഘാടനത്തിനായി പോയി, നമ്മുടെ ഉസ്താദിനെ നമ്മുടെ ഖാളിയെ നമ്മുടെ നാട്ടിലെ ഖാളിയായിട്ട് പിന്നീട് നിർത്തുമോ? ഇതൊക്കെയാണ് സാധാരണക്കാരുടെ ചോദ്യം. ഇവരുടെ ഇടയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഇതൊക്കെയാണ്. സാധാരണക്കാർ പോലും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയാൻ എന്താണ് ഇവിടെ ഉണ്ടായത്? നമുക്കറിയാം, കാലങ്ങളോളമായി ഇന്നേ വരെ സമസ്തയിലുണ്ടായിരുന്ന പാണക്കാട് കുടുംബവും സമസ്തയുടെ പണ്ഡിതന്മാരുമൊക്കെ ഒത്തൊരുമിച്ച് കൊണ്ട് നല്ല രീതിയിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരുന്നു കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് എല്ലാം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇതിലൊക്കെ സമസ്തക്കും മുസ്ലിം ലീഗിനും ഒരുപാട് വിജയങ്ങൾ സമ്മാനിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈയിടെയായിട്ട് സമസ്തക്ക് അല്ലെങ്കിൽ സമസ്തയുടെ ആശയ ആദർശങ്ങൾക്കെതിരായിട്ട് ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് വേദികളിൽ പങ്കെടുക്കുന്ന, ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാം തെറ്റായി കാണുന്ന പല രീതിയിലും സഞ്ചരിക്കുന്ന രീതിയിൽ പാണക്കാട് കുടുംബത്തെ കാണുമ്പോൾ ആളുകൾക്ക്, മുസ്ലിം ഉമ്മത്തിലെ ഭൂരിഭാഗം ആളുകൾക്കും അതത്ര ദഹിച്ചു എന്ന് വരില്ല. അതൊക്കെ വലിയ തെറ്റുകളായിട്ടാണ് ഒരു മുസ്ലിം ഉമ്മത്ത് കാണുക എന്നുള്ളതാണ് സത്യം. അപ്പൊ അവരത് ചർച്ച ചെയ്യുന്നതിൽ നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. ഏതായാലും ഇന്നേ വരെ സമസ്തയുടെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ പാണക്കാട് കുടുംബങ്ങൾ അവരുടേതായ സേവനങ്ങൾ, നിസ്തുലമായ നല്ല രീതിയിലുള്ള സേവനങ്ങൾ അർപ്പിച്ചവരാണ്. അവരുടെ സമയങ്ങൾ അതിന് വേണ്ടി നീക്കിവെച്ചവരായിരുന്നു. അവരുടെ ആരോഗ്യവും അവരുടെ ശബ്ദവും ഒക്കെ, ശ്വാസവും ഒക്കെ ദീനിന് വേണ്ടി നീക്കിവെച്ചവരായിരുന്നു പാണക്കാട് കുടുംബം. എന്നാൽ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോയിരുന്ന, അതിന് വേണ്ടി മാത്രം സമയം കണ്ടെത്തിയിരുന്ന പാണക്കാട് കുടുംബങ്ങളില്ലായിരുന്നു. സമസ്തക്കും ലീഗിനും ഒരേപോലെ പ്രവർത്തിച്ച പാണക്കാട് കുടുംബങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ പ്രസ്ഥാനക്കാരായ ലീഗുകാരുടെ ഇംഗിതത്തിന് വാങ്ങിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന
ഒരു അവസ്ഥാവിശേഷം നമ്മൾ കാണുമ്പോൾ അതിൽ വളരെ വലിയ ദുഃഖമുണ്ട്. മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള പുത്തൻവാദികളായ ബിദഈ കക്ഷികൾക്ക് എങ്ങനെയെങ്കിലും സമസ്തമെന്ന് പറയുന്ന ഈ വടാ വൃക്ഷത്തെ ഇവിടുന്ന് നശിപ്പിച്ച് കളയണമെന്ന ഉദ്ദേശമാണുള്ളത്. അതിന് എന്ത് കളികളും ഇവർ കളിക്കും. ഇത് തിരിച്ചറിയാൻ മുസ്ലിം ഉമ്മത്ത് എന്ന് തയ്യാറാവുന്നോ അന്നാണ് നമുക്ക് ഇതിൽ വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ. പാണക്കാട് കുടുംബം ഇന്ന് ഈ പുത്തൻവാദികൾക്ക് ഒരു റോബോട്ടായി പ്രവർത്തിക്കുകയാണ്. സത്യത്തിൽ ഈ പാണക്കാട് കുടുംബത്തിലുള്ള തങ്ങളവറുകൾ ഈ കാര്യങ്ങൾ നല്ല പോലെ ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നു. അല്ല എങ്കിൽ ഇവരുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊണ്ട് അവരുടെ പിന്നാലെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിലൂടെ പരാജയങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വരും. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ ഇതുകൊണ്ട് നമുക്ക് സഹിക്കേണ്ടി വരും. മുസ്ലിം ഉമ്മത്തിന് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് അത്തരക്കാരായ ആളുകൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ മുസ്ലിം ലീഗിൽ നിന്നാണെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്നാണെങ്കിലും സമസ്തയിൽ നിന്നാണെങ്കിലും എടുത്തു മാറ്റുക, അല്ലാതെ ഇതിന് യാതൊരു പരിഹാരവുമില്ല. ഇൻഷാല്ലാ, ഞാൻ ആരെയും ഉപദേശിക്കുവാനോ ഓർമ്മപ്പെടുത്തുവാനോ ഒന്നും തികയുന്ന ആളല്ല. പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് അദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര മക്കളിൽപ്പെട്ടവരാണ്. അവരെ കുറ്റം പറയുവാനോ അവർക്കെതിരെ പറയുവാനോ ഞാൻ ആരുമല്ല. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ വലിയ പ്രയാസങ്ങളുണ്ട്. അവർ വേദി പങ്കിടുന്നത്, അവർ കാട്ടിക്കൂട്ടുന്ന ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മനസ്സിൽ വലിയ പ്രയാസങ്ങൾ വരികയാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളത് ഇങ്ങനെ തോന്നിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ സമസ്തയുടെ നേതാക്കന്മാരും പാണക്കാട് കുടുംബവും ഒന്നിച്ചിരുന്നു കൊണ്ട് മുസ്ലിം ലീഗിലെ നേതാക്കന്മാർ ഒരുമിച്ച് കൂട്ടാനല്ല പറയുന്നത്. മുസ്ലിം ലീഗിലെ നേതാക്കന്മാർ ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരല്ല ഇതിന്റെ ഇടയിൽ വേണ്ടത്. പാണക്കാട് കുടുംബവും സമസ്തയുടെ നേതാക്കന്മാരും ഒരുമിച്ചിരിക്കണം, എന്നിട്ട് ഇതിനൊരു തീരുമാനമുണ്ടാക്കണം. അല്ലാതെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും അതുപോലെ സമസ്തയുടെ നേതാക്കന്മാരും തങ്ങന്മാരും ഒക്കെ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ഒരു തീരുമാനത്തിലെത്താം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. പ്രശ്നത്തിന് ഒരു പരിഹാരമാവുകയല്ല ചെയ്യുക. ഇത് പ്രശ്നങ്ങൾ ഇങ്ങനെ ആളിക്കത്തുക എന്നല്ലാതെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവുകയില്ല. ഇവിടെ ചെയ്യേണ്ടത് സമസ്തയുടെ നേതാക്കന്മാരും പാണക്കാട് കുടുംബവും ഒന്നിച്ചിരിക്കണം, എന്നിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ ഉമ്മത്തിന്റെ എന്നെന്നുമുള്ള കാവൽക്കാരായി നമ്മൾക്ക് എല്ലാവർക്കും മുന്നോട്ട് ചലിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ നേതൃസ്ഥാനത്ത് നമ്മുടെ സയ്യിദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ, പാണക്കാട് കുടുംബത്തിലെ സാദാത്യങ്ങൾ, ഇവരെല്ലാവരും നേതൃത്വം വഹിക്കുന്ന ഉന്നതമായ ഈ സമസ്തയുടെ അടിയിൽ ഉറച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.